തുടക്കം തന്നെ ഞാൻ പറയട്ടെ, നമ്മൾ സ്വാതന്ത്ര്യദിനമൊക്കെ ശരിയാണ്, ഒരു പക്ഷേ വൈദേശിക അടിമത്വം, ബ്രിട്ടീഷ് അടിമത്വം, അത്തരം അടിച്ചമർത്തലിൻ്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് ഒരു പക്ഷേ നമ്മൾ മോചനം നേടിയിട്ടുണ്ടാകാം. സായിപ്പന്മാരുടെ പിടിയിൽ നിന്നു മാത്രമേ സ്വതന്ത്ര ഭാരതത്തെ രക്ഷപ്പെടുത്താൻ നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞിട്ടുള്ളൂ. ഒരു പക്ഷേ 78 വർഷമായി നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു അഭിമാനത്തോടെ. ഇനിയും നമ്മളെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന കരാള ഹസ്തങ്ങൾ അടിമത്വത്തിൻ്റെതല്ല, സമ്മതിക്കുന്നു. പക്ഷേ മതതീവ്രവാദത്തിൻ്റെ ഭീകരത നമ്മളെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയല്ലേ ഓരോ ദിവസവും? അതിൽ നിന്ന് നമ്മൾ എങ്ങനെ മോചനം നേടും എന്നത് ഒരു വലിയ വിഷയം തന്നെയാണ്. നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള ദുരന്തങ്ങൾ വന്നാലും, പ്രകൃതി ദുരന്തങ്ങളെയും പകർച്ചവ്യാധികളെയും ഒക്കെ അതിജീവിക്കാൻ നമ്മുടെ രാജ്യത്തിന് സാധിക്കുന്നുണ്ട്. ഇപ്പതാ വയനാട് ദുരന്തം വന്നു, എല്ലാ ആളുകളും ഒരുമിച്ച് നിന്നു തങ്ങളുടെ സഹജീവികളെ രക്ഷപ്പെടുത്താൻ. അവരധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് കൊടുത്തും അവരുടെ ജീവൻ പോയാലും സാരമില്ല എന്ന് പറഞ്ഞ് ത്യജിക്കാൻ തയ്യാറായി അവരുടെ ജീവന് അത്രയേറെ പ്രാധാന്യം നൽകി ഇറങ്ങി തിരിച്ച ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ ആർമിയെയും ഈ രക്ഷാപ്രവർത്തകരെയും ഒക്കെ, നായയെ ഉൾപ്പെടെ നമ്മൾ അനുസ്മരിച്ചേ മതിയാകൂ. ഈ മതഭീകരതയിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടും എന്നത് ഒരു വലിയ വിഷയമാണ്. ഇന്ത്യ കണ്ട എക്കാലത്തെയും ധീരന്മാരായ ഒരുപാട് പോരാളികളുണ്ട്. അവരുടെയൊക്കെ ടൈമും എഫേർട്ടും അറിവും ജീവനും ഒക്കെ ഈ രാജ്യത്തിനു വേണ്ടി സമർപ്പിച്ചവരാണ്. ഒരുപക്ഷേ നമ്മളിൽ പലരും ഈ രാജ്യത്തിൻ്റെ പേരിനോടൊപ്പം പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരു പേരാണ് നേതാജിയുടെ പേര്. നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പാഠപുസ്തകങ്ങളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും പഠിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥിയായിരിക്കെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചൂളയിലേക്ക് എടുത്തു ചാടിയ ആ മനുഷ്യൻ ബ്രിട്ടീഷുകാരുടെ അടിമത്വത്തിനെതിരെ, അവര് നമ്മളെ അടിച്ചമർത്താൻ അടക്കി ഭരിക്കാൻ വന്നപ്പോൾ നിരന്തരം പോർമുഖങ്ങൾ തുറന്നു കൊടുത്ത ആ ധീരനായ മനുഷ്യൻ ഇരട്ടച്ചങ്കരാണ് എന്ന് ഒരിടത്തും അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. ഭയം എന്താണ് എന്ന് അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നിഘണ്ടുവിൽ ഇല്ലാത്ത ഒരു പദമായിരുന്നു ഭയം, അഥവാ നിർഭയത്വം എന്നതിൻ്റെ പര്യായമായി നമുക്ക് നേതാജിയുടെ പേര് കേൾക്കാമായിരുന്നു ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന്. അതുകൊണ്ട് തന്നെയായിരിക്കണം ഈ രാജ്യം ഇന്നും ധീരന്മാരായ പോരാളികളോടൊപ്പം നേതാജിയുടെ പേരും അനുസ്മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ജനുവരി 23 പരാക്രം ദിവസ്, അതായത് ധീരതാ ദിനം, ഇത് നമ്മൾ ആചരിക്കുന്നത് തന്നെ ദേശസ്നേഹത്തിൻ്റെ ഉത്തമമായ ഉദാഹരണവും, അതുപോലെ സുഭാഷ് ചന്ദ്രബോസ് എന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് ഈ രാജ്യത്തിന് ചെയ്ത സേവനവും, അദ്ദേഹത്തിൻ്റെ ധൈര്യവും ശൗര്യവും നിർഭയത്വവും രാജ്യത്തോടുള്ള സ്നേഹവും കൂറും പ്രതിബദ്ധതയും തൻ്റെ സഹജീവികളോടുള്ള ധാർമ്മികതയും ഒക്കെ നമ്മൾ പുസ്തക കെട്ടുകളിൽ നിന്നും അധ്യാപകരിൽ നിന്നുമൊക്കെ കേൾക്കുകയും അറിയുകയും പഠിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ നാഴികക്കല്ലായ ക്വിറ്റ് ഇന്ത്യ. ഈ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൻ്റെ 82 വാർഷികം കൂടിയാണ് നമ്മൾ ആഘോഷിച്ചത്. 1957 ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞാൽ ബ്രിട്ടനെതിരെ ഭാരതം നടത്തിയ അതിശക്തമായ ഒരു ജനകീയ മുന്നേറ്റം കൂടിയായിരുന്നു ക്വിറ്റ് ഇന്ത്യ. ധീര ദേശാഭിമാനികളുടെ ആ ഒരു സ്മരണ നമ്മളെപ്പോഴും
എടുത്ത് പറയാറുണ്ട്. വരും തലമുറയ്ക്ക് കൂടി നമ്മളത് പകർന്നു കൊടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇനിയും ഒരു കാര്യമുണ്ട്, 78-ാം സ്വാതന്ത്ര്യ സമരത്തിന് നമ്മളൊക്കെ വീടുകളിൽ ദേശീയ പതാക വച്ചു, വാഹനങ്ങളിൽ വച്ചു, കിട്ടാവുന്നിടത്തോളം ബാഡ്ജുകൾ വാങ്ങി നമ്മുടെ വസ്ത്രത്തോട് ഒട്ടിച്ചു വെച്ചു. ദേശീയ പതാക ഉയർത്തുന്ന ചടങ്ങുകളിൽ ആത്മാഭിമാനത്തോടെ നമ്മൾ തല ഉയർത്തി നിന്നു, ഭാരത് മാതാ കീ ജയ് വിളിച്ചു. ഇവിടെയൊക്കെ മറ്റൊരു അടിസ്ഥാന വിഷയമുണ്ട്, സ്വാതന്ത്ര്യം. അതാണല്ലോ നമ്മൾ പറയുന്ന ഒരു വാക്ക്. ഇത് എത്രത്തോളം നമുക്ക് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ, പ്രായോഗികമാക്കാൻ, പ്രാവർത്തികമാക്കാൻ സാധിച്ചു എന്നത് ഒരു വലിയ വിഷയം തന്നെയാണ്. അതായത് ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന, ആഘോഷിക്കുന്ന ഈ ദിവസത്തിലെങ്കിലും രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും കാണിക്കേണ്ടതല്ലേ? അസഹിഷ്ണുത ഒഴിവാക്കി എല്ലാ മനുഷ്യനെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ബഹുസ്വരതയെ, മതേതരത്വത്തെ, ജനാധിപത്യത്തെ അനുസ്മരിച്ച് ആ ദേശീയതയെയും നാനാത്വത്തിൽ ഏകത്വത്തെയും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണ്ടേ? അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ, മതേതരത്വം എന്ന ആശയത്തിൻ്റെ, ദേശീയത എന്ന വികാരത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്നാണ് നമ്മൾ വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നത്. ഇപ്പോഴും പാർട്ടി ഗ്രാമങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി മത്സരിക്കുന്ന പാർട്ടി അടിമകളോട് നമ്മളിത് പറഞ്ഞാൽ അവർക്ക് തിരിയില്ല. ഒരു പക്ഷേ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ഇവർക്ക് വരും തലമുറയോട് മറുപടി പറയേണ്ടി വരും. കാലം പലപ്പോഴും അതിൻ്റെ കാവ്യനീതി നടപ്പാക്കാറുണ്ട്. ഈ രാജ്യത്തിൻ്റെ ഉപ്പും ചോറും തിന്നിട്ട്, ഈ രാജ്യത്തിൻ്റെ മതേതരത്വവും സ്വാതന്ത്ര്യവും എമ്പാടും അനുഭവിച്ചിട്ട്, ഒടുവിൽ ഈ രാജ്യത്തെ കറിയിലിടുന്ന കറിവേപ്പില പോലെ തള്ളിക്കളയാനാണ് ഭാവമെങ്കിൽ കാലം അതിൻ്റെ കണക്ക് പുസ്തകത്തിൽ എഴുതി വെക്കാതെ പോകില്ല. 78-ാം സ്വാതന്ത്ര്യ ദിനം നമ്മളൊക്കെ പരസ്പരം ആശംസിച്ചു, ആഘോഷിച്ചു. സോഷ്യൽ മീഡിയ ഒരു വലിയ ഇൻഫ്ലുവൻസ് ആണ്. നമ്മൾ അതിലൂടെ നമ്മുടെ രാജ്യസ്നേഹം എല്ലാവരെയും അറിയിച്ചു. സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സമരസേനാനികൾക്ക് നമ്മുടെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഒക്കെ ഒരുപാട് ആദരവ് കൊടുക്കുന്നത് നമ്മൾ കണ്ടു. ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറും എന്ന് അവകാശപ്പെട്ട രാഷ്ട്രപതി, COVID-19 പോലെയുള്ള മഹാമാരികളെ നമ്മൾ അതിജീവിച്ചവരാണ് എന്ന് വ്യക്തമാക്കിയപ്പോഴും ചോദ്യം ബാക്കിയാണ്. കോവിഡിനെയും പ്രളയത്തെയും ഒക്കെ അതിജീവിച്ച നമ്മൾ ഈ മതഭീകരതയെയും മതഭീകരവാദികളെയും, നമ്മുടെ രാജ്യത്തെ വരിഞ്ഞു മുറുക്കുന്ന മതതീവ്രവാദികളാകുന്ന മതമൗലികവാദത്തെ, യഥാർത്ഥത്തിൽ മതമൗലികവാദമാണ് ശരി, എങ്ങനെ നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യും എന്നത് ഇവിടെ ഒരു വിഷയമാണ്. സ്ത്രീ പുരുഷ സമത്വം ഒരു പക്ഷേ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു ആശയം തന്നെയാണ്. സ്ത്രീ ശാക്തീകരണം ഒക്കെ നല്ലത് തന്നെയാണ്. കാർഷിക രംഗത്ത് ഇന്ത്യ വളർന്നു, സാമ്പത്തിക രംഗത്ത് ഇന്ത്യ വളർന്നു, രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെട്ടു. അങ്ങനെ വികസിത ഭാരത് രാജ്യത്തെ യുവാക്കളെയൊക്കെ സ്വയം പര്യാപ്തരാക്കുന്നതിനു വേണ്ടി ഒക്കെ ചെയ്തു, സമ്മതിക്കുന്നു. ഇന്ത്യയുടെ എല്ലാ വിശിഷ്ട ആഘോഷങ്ങളിലും സ്ത്രീകളുടെ സാന്നിധ്യം ഉണ്ടാകണം, ഒക്കെ സമ്മതിക്കുന്നു. ഇപ്പോ ഇതൊന്നുമല്ലല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടുന്ന ചില പ്രധാനപ്പെട്ട വസ്തുതകളുണ്ട്. ഇസ്രായേൽ ഹമാസ് യുദ്ധം വന്ന സമയത്ത് ഇന്ത്യയുടെ പിന്തുണ ഇസ്രായേലിനായിരുന്നു. പക്ഷേ ഇന്ത്യയിലെ പലസ്തീൻ പ്രേമികളുടെ പിന്തുണ ഹമാസിനായിരുന്നു. ഇപ്പോഴിതാ മറ്റൊരു സംഭവമുണ്ട്.
ബിരുദദാന ചടങ്ങിനിടയിൽ പലസ്തീൻ പതാകയുടെ ബാഡ്ജുകൾ ധരിച്ച് അസീം പ്രേംജി സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ വന്നത് വലിയ വിവാദമായിരിക്കുന്നു. 80-ൽ അധികം വിദ്യാർത്ഥികളാണ് ഈ രൂപത്തിൽ പലസ്തീൻ പതാകയുടെ ബാഡ്ജ് ധരിച്ചെത്തിയത്. അസീം പ്രേംജിയുടെ കമ്പനിയായ വിപ്രോ ടെല്ലവീവ് സർവകലാശാലയുമായും ഇസ്രയേലി കമ്പനികളുമായും ബന്ധം വിച്ഛേദിക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. ചെയ്തു വികാരം നമുക്ക് മനസ്സിലാകും. അശോക സർവകലാശാലയ്ക്കും IIT മദ്രാസിനും ശേഷം അസീം പ്രേംജി സർവകലാശാലയും ഇസ്രായേൽ വിരുദ്ധ കുപ്രചരണങ്ങളുടെ കേന്ദ്രമായി മാറുന്നു എന്നത് വേദനിപ്പിക്കുന്ന വാർത്തയാണ്. ഇസ്രായേലിന് ധനസഹായം നൽകുന്നത് നിർത്താൻ ഇസ്രായേൽ ബഹുരാഷ്ട്ര കമ്പനികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും കമ്പനി പിന്മാറണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. പലസ്തീൻ ബാഡ്ജ് ധരിച്ചെത്തിയ വിദ്യാർത്ഥികളിൽ ഒരാൾ പ്രസംഗിക്കുന്നു. അസീം പ്രേംജി ഫൗണ്ടേഷനാണ് അസീം പ്രേംജി സർവകലാശാലയ്ക്ക് പ്രധാനമായും ധനസഹായം നൽകുന്നത്. ടെല്ലവീവ് സർവകലാശാലയുമായും മറ്റ് ഇസ്രയേലി സംഘടനകളുമായും ഗവേഷണ പങ്കാളിത്തമുള്ള വിപ്രോയെ വിദ്യാർത്ഥികൾ ശക്തമായി വിമർശിച്ചു. ഇതൊരു പ്രതീകാത്മക പ്രതിഷേധമായിരുന്നു എന്ന് അവർ പറഞ്ഞു. എല്ലാ വർഷത്തെയും പോലെ മിസ്റ്റർ അസീം പ്രേംജി കൺവെൻഷനിൽ പങ്കെടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇത്തവണ അദ്ദേഹം വന്നില്ല. എന്നാൽ ഈ സന്ദേശം അദ്ദേഹത്തിൽ എത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇസ്രായേലി സ്ഥാപനങ്ങളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാൻ ഞങ്ങൾ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു എന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. നേരത്തെ സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ പലസ്തീൻ അനുകൂല റാലിയും സംഘടിപ്പിച്ചിരുന്നു. നോക്കുക, മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് ഈ രൂപത്തിൽ സാധിക്കുമോ എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ രാജ്യത്തിന്റെ പിന്തുണ ഇസ്രയേലിനാണ്. ഈ രാജ്യത്തിന്റെ താൽപര്യങ്ങൾക്കെതിരായി അത്തരം ഒരു വികാരത്തെ വളർത്തിയെടുക്കാൻ മറ്റേതെങ്കിലും രാജ്യത്ത് കഴിയുമോ? ഇതിനോടൊപ്പം ചേർന്നാണ് നമ്മൾ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചിട്ട് പലസ്തീൻ പതാക ഉയർത്തിയ വിഷയവും കൂടി അനുസ്മരിക്കേണ്ടത്. നമ്മൾ സ്വാതന്ത്ര്യദിനം ആചരിക്കുമ്പോൾ കർണാടകയിലെ കുനിഗൽ ടൗണിലെ സർക്കാർ സ്കൂൾ ഗ്രൗണ്ടിൽ പലസ്തീൻ പതാക ഉയർത്താനുള്ള ശ്രമം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ കുനിഗൽ താലൂക്ക് ആസ്ഥാനത്ത് നടത്തിയ പതാക ഉയർത്തൽ ചടങ്ങിനിടയിലായിരുന്നു ഇന്ത്യൻ പതാകയല്ല ഞങ്ങൾക്ക് വേണ്ടത്, പലസ്തീൻ പതാകയാണ്. കുനിഗൽ MLA ഡോക്ടർ രംഗനാഥ്, മറ്റ് താലൂക്ക് തല ഉദ്യോഗസ്ഥരും ഒക്കെ ആ ചടങ്ങിലുണ്ട്. MLA ഡോക്ടർ രംഗനാഥന്റെ അധ്യക്ഷതയിൽ സ്വാതന്ത്ര്യോത്സവ സമ്മേളനമൊക്കെ സംഘടിപ്പിച്ചിരുന്നു. ഇവരുടെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന പലസ്തീൻ പ്രേമം ചില സന്ദർഭങ്ങളിലെങ്കിലും അണ പൊട്ടി പുറത്തു വരിക. ഈ കുനിഗൽ ടൗണിലെ GKBMS സ്കൂള് അതിൻ്റെ ഗ്രൗണ്ടിലാണ് ഇന്ത്യൻ ദേശീയ പതാക ഉയർത്താനുള്ള ശ്രമത്തിനിടയിൽ 5-6 പേര് വേദിക്ക് സമീപം പലസ്തീൻ പതാക ഉയർത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യൻ ആർമി അത് നോക്കി നിൽക്കില്ല, സിനിമാ സ്റ്റൈലിൽ തൂക്കിയെടുത്തു 6 പേരെയും. ഇവരെ ശരിക്കു പറഞ്ഞാൽ തീഹാർ ജയിലിൽ അടച്ചതുകൊണ്ടോ ഇവരെ ശിക്ഷിച്ചതുകൊണ്ടോ കാര്യമില്ല, ഇവരെ ഇന്ത്യൻ ബോർഡറിൽ കൊണ്ടുപോയി 1 മാസം ശമ്പളം കൊടുക്കാതെ സേവനം ചെയ്യാനുള്ള സൗകര്യമാണ് ചെയ്തു കൊടുക്കേണ്ടത്. അതുമല്ലെങ്കിൽ പലസ്തീനിൽ കൊണ്ടുവിടണം. ശേഷിക്കുന്ന കാലം ഇന്ത്യക്കെതിരെ അവർ യുദ്ധം ചെയ്ത് ജീവിച്ചോട്ടെ, കുഴപ്പമില്ല. എന്നാലും ഇത്തരം വിഷങ്ങളെ ഈ രാജ്യം പേറേണ്ടി വരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് വിഷമം. അപ്പൊ ഈ 6 പേര് ഇന്ത്യൻ പതാകയ്ക്ക് പകരം ഒളിപ്പിച്ചു വെച്ച പലസ്തീൻ പതാക പുറത്തെടുത്തു. അതോടെ വ്യാപകമായ എതിർപ്പ്, പ്രദേശവാസികൾ തന്നെയാണ് ആദ്യം ഇടപെടുന്നത്. അതിനെ തുടർന്ന് ഒരു കൂട്ടം രാജ്യസ്നേഹികളായ യുവാക്കൾ ഒതുക്കി. ഈ സംഘം മുഴുവനും പല രൂപത്തിലുള്ള അജണ്ടകളുമായി ഇറങ്ങിയവരാണ്. ഇവരെയൊക്കെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു.
ആറു പേരാണ് ഉണ്ടായിരുന്നത്, നാല് പേരെ കിട്ടിയിട്ടുണ്ട്. അപ്പോ നമ്മുടെ ഈ കൊച്ചു കേരളക്കരയിൽ വയനാട്ടില് വലിയ ഒരു ദുരന്തം നടക്കുന്ന സമയത്ത് ആലോചിക്കണം, ഹമാസ് ഭീകരനായ ഇസ്മായിൽ ഹനിയയുടെ തല ഇസ്രായേൽ എടുത്തപ്പോൾ അതിന് പ്രതികാരം ചോദിക്കുന്നതിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിൽ ബാനറുമായി ഒരുപാട് ആളുകൾ പൊതുനിരത്തിൽ ഇറങ്ങിയത് നമുക്കറിയാം. ഇത് എങ്ങനെയാണ് ശരിയാകുന്നത്? ഈ ഇടയ്ക്കാണ് കഴിഞ്ഞ ദിവസം ഗൾഫിൽ നിന്നിട്ട് ഒരാൾ ചെയ്ത വീഡിയോ നമ്മൾ കണ്ടു. അതായത് അയാൾക്ക് ഞങ്ങൾ സഹായിക്കും, നമ്മൾ ഏറ്റെടുക്കും വയനാട്ടിലെ ദുരിതബാധിതരെ, കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ല, പ്രധാനമന്ത്രി ഒന്നും ചെയ്തില്ല, രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട്, അവരാരും ഒന്നും ചെയ്തില്ല എന്നൊക്കെയുള്ള വിദ്വേഷ പ്രചരണങ്ങൾ നമ്മൾ കേട്ടു. ഇത് ഗൾഫ് കൺട്രിയിൽ ഇരുന്നിട്ടാണ് ചെയ്യുന്നത് ഇത്തരം ഒരു വീഡിയോ. ഇവരുദ്ദേശിക്കുന്നത് എന്താ? പിറന്ന നാടിനെ ഓറ്റുകൊടുക്കുക എന്നത് തന്നെയല്ലേ? ഇന്നേ വരെ ഇന്ത്യൻ ചരിത്രത്തില് ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി ഇത്തരം ദുരന്തം നടന്ന ഭാഗത്ത് പോയി ഇത്രയും സമയം സ്പെൻഡ് ചെയ്ത് അവരുടെ വേദനകളിൽ ഒപ്പം നിൽക്കുകയോ ഇത്രയധികം പിന്തുണ പ്രഖ്യാപിക്കുകയോ ചെയ്യാത്ത സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രിമാര് രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു. 100 രൂപയുടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ റെയിൻകോട്ടും ഇട്ട് നമ്മുടെ ജോർജ് കുര്യൻ നമ്മൾ കണ്ടതാണ് വയനാടിന്റെ മണ്ണിൽ. നരേന്ദ്രമോദിയെയും നൈസയെയും ആർക്കും മറക്കാൻ പറ്റില്ല. ഒരു ഓമന പൈതൽ എൻ്റെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന അപ്പൂപ്പനാണിത്, ഞാൻ വിടത്തില്ല എന്ന് പറഞ്ഞ് താടിയിലൊക്കെ പിടിച്ചു നിൽക്കുന്ന ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം, രാജ്യത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള ടെൻഷനും മറന്ന് ആ കുഞ്ഞുമായി ഇഴുകിച്ചേരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നമ്മൾ കണ്ടതാണ്. എന്നിട്ടും വിദേശത്തിരുന്ന് ഈ രാജ്യത്തെ പഴിക്കാൻ ഇവർക്കൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഒരു പാകിസ്ഥാൻ മരുമകനുണ്ട്, ആ പാകിസ്ഥാൻ മരുമകൻ നോക്കിക്കോളും ഇനി വയനാട്. ഒരു കുടുംബത്തെ മുഴുവനും പാകിസ്ഥാൻ മരുമകൻ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു, ദത്തെടുക്കാൻ, ഒരു വീടെടുത്ത് നൽകാൻ. അതുകൊണ്ടെല്ലാമായോ കേന്ദ്ര സർക്കാർ ഒരു സംസ്ഥാനത്തെ ഏറ്റെടുക്കുന്നത് പോലെ ഒരു വ്യക്തി എന്തെങ്കിലും തരത്തിൽ സഹായിക്കാൻ വിചാരിച്ചാൽ വല്ലതും നടക്കുമോ? ഈ ചാറ്റ് ബോക്സിൽ ഒന്ന് നോക്കണം കേട്ടോ. നല്ല അമ്മ വളർത്തിയ മക്കൾ, നല്ല തന്തയ്ക്കുണ്ടായ മക്കൾ, അവരുടെയൊക്കെ കമൻറ്റുകൾ നമുക്ക് പ്രത്യേകം കണ്ടാൽ തിരിച്ചറിയാം. അവരുടെയൊക്കെ വീട്ടിലെ സംസ്കാരം എന്താണെന്ന് അതിനകത്തുണ്ട്. ആരും പറയാതെ തന്നെ നമുക്കറിയാൻ പറ്റുമത്. അതാണ് ചില ലൈംഗിക രോഗികൾ ഉമ്മയെ കണ്ടാലും അവർക്ക് ആ രൂപത്തിലേ സംസാരിക്കാൻ പറ്റൂ. കാരണം അവര് ശീലിച്ചു വന്നതാണത്. നമ്മൾ പെട്ടെന്നൊരു ദിവസം മാറ്റണമെന്ന് വിചാരിച്ചാൽ അവർക്ക് മാറ്റാൻ പറ്റില്ല, അവരുടെ കുഴപ്പമായിരിക്കില്ല. അയ്യൂബിന് എന്തോ കുഴപ്പമുണ്ട്, അയ്യൂബിന് ആവശ്യമുള്ളത് നിങ്ങൾ തന്നെ കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ത്യൻ ചരിത്രം പറയുന്നതിനിടയ്ക്ക് പാകിസ്ഥാന്റെ ചരിത്രം പറയുന്നു, പലസ്തീന്റെ ചരിത്രം പറയുന്നു എന്നാണ് ഇപ്പം പറയുന്നത്. ഇന്ത്യയുടെ ചരിത്രം പറയുമ്പോൾ എന്തിനാണ് പലസ്തീന്റെ ചരിത്രം പറയുന്നത്? പലസ്തീന്റെ ചരിത്രം പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല. അപ്പോ ഈ ഇന്ത്യക്കകത്ത് തന്നെ ഇരുന്നിട്ട് ഇന്ത്യൻ പൗരത്വവും പേരി ഈ രാജ്യത്തെ ദുഷിച്ചു പറയുന്ന അനേകം ആളുകൾ വേറെയുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ മരുമകന്റെ വിഷയമാണ് ഇവരൊക്കെ എടുത്തു കാണിക്കുന്നത്.
ഇപ്പോ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം, സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന വേളയിൽ അതിനെ പങ്കെടുക്കാൻ കേരളത്തിലെത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ പൗരൻ. സോഷ്യൽ മീഡിയ താരവുമാണ് തൈമൂർ താരിഖ്. ഏകദേശം ആളുകൾക്കൊക്കെ അറിയാം തൈമൂർ താരിഖ് വിവാഹം കഴിച്ചിരിക്കുന്നത് ശ്രീജ എന്ന കോട്ടയത്തെ സ്ത്രീയെയാണ്. പുതുപ്പള്ളിയിലാണ് അവരുടെ വീട്. നമുക്കതൊക്കെ അറിയുന്ന വിഷയമാണ്. ഈ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അയാള് ഇപ്പോ ഒരു ഇന്ത്യക്കാരി ഒരു പാകിസ്ഥാനിയെ കല്യാണം കഴിച്ചാൽ സ്വാഭാവികമായിട്ടും പാകിസ്ഥാനിൽ അവർ പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചെന്നിരിക്കും. അതൊക്കെ ഓരോ വ്യക്തിയുടെയും മാനസികാവസ്ഥക്കനുസരിച്ച് വ്യത്യസ്തമാകും. ഇവിടെ ഇവരുടെ രാജ്യസ്നേഹം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഓരോ സാഹചര്യങ്ങളിലായിട്ടാണ് അത് പുറത്തു വരുന്നത്, ഓരോ സന്ദർഭങ്ങളിലായി. ഇപ്പോ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ഇവരുടെയൊക്കെ ഉള്ളിലുള്ള ഈ രാജ്യത്തെ കുറിച്ചിട്ടുള്ള വികാരം എന്താണ്. ഇപ്പൊ ഭാരത് മാതാ കീ ജയ് എന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ തിട്ടൂര നമ്മൾ കേട്ടില്ലേ? എന്തുകൊണ്ടാണ് ഈ രാജ്യത്ത് ജീവിച്ചിട്ട് ഭാരത് മാതാ കീ ജയ് എന്ന് വിളിക്കുമ്പോൾ ഇവർക്ക് കുരുക്കൾ പൊട്ടുന്നത് എന്തുകൊണ്ടാണ്? മുമ്പ് സാക്കിർ നായിക്ക് പറഞ്ഞിരുന്നു, സാരേ ജഹാം സേ അച്ഛാ എന്ന പാട്ട് പാടരുത്, അത് മതത്തിനെതിരാണെന്നാ പറഞ്ഞ്. ഇവർക്ക് പാകിസ്ഥാനിലേക്ക് പോയിക്കൂടെ? സ്വാതന്ത്ര്യ ദിനത്തില് മുസ്ലിം കുട്ടികൾ ഭാരത് മാതാ കീ ജയ് വിളിക്കുന്നത് ഇസ്ലാമിക വിശ്വാസങ്ങൾക്ക് വിരുദ്ധമാണ് എന്നാണ് ഓൾ ഇന്ത്യ ഇമാം അസോസിയേഷൻ നേതാവ് മൗലാന സാജിദ് റാഷി. ഈ സാജിദ് റാഷിദിക്ക് പോകേണ്ടത് പാകിസ്ഥാനിലേക്കോ പലസ്തീനിലേക്കോ അല്ലേ? അങ്ങോട്ടങ്ങ് പോയാ പോരെ. ഇവരൊക്കെ എന്തിനായിരിക്കും ഈ രാജ്യത്തിന്റെ പേരും പേരും ഇവിടെ ജീവിക്കുന്നത് എന്ന് തോന്നിപ്പോകുക? കാരണം ഇത്തരം ആളുകളെയൊക്കെ ഈ രാജ്യം എങ്ങനെ ഉൾക്കൊള്ളണം? എന്തിനാണ് ഇവരുടെയൊക്കെ ആവശ്യം? ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ബോധം എന്താണെന്നും മറ്റ് രാജ്യങ്ങൾക്ക് ഇവരെ പൊക്കിക്കൊണ്ട് നടക്കുന്ന പാകിസ്ഥാനും അഫ്ഗാനും പലസ്തീനും ഒക്കെ ഈ രാജ്യത്തോടുള്ള വികാരം എന്താണെന്നും അറിയാത്തവരല്ല ഇവരാരും. പക്ഷേ ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു മതബോധമുണ്ടല്ലോ, അതാണ് ഇവരെ കൊണ്ടത് പറയിപ്പിക്കുന്നത്. ഇപ്പൊ ഭാരത് മാതാ കീ ജയ് എന്ന് ഇവര് വിളിച്ചില്ല, ഒരു ചുക്കുമില്ല. മറ്റു കോടിക്കണക്കിന് ജനങ്ങളുണ്ട് ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർ. സർവോദയ ബാലവിദ്യാലയ സ്കൂളില് സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഘോഷയാത്രയുടെ ഒരുക്കങ്ങൾ കണ്ടുവെന്നും ഇത് മുസ്ലിം കുട്ടികളുടെ വിശ്വാസത്തിന് വിരുദ്ധമാണെന്നും അധ്യാപകർ മുസ്ലിം കുട്ടികളോട് ഭാരത് മാതാ കീ ജയ് വിളിക്കാൻ പറയുന്നുണ്ട്, അത് സംഘീ ചിന്താഗതിക്കാരായ അധ്യാപകർ മുസ്ലിം കുട്ടികളുടെ വിശ്വാസത്തിന് വിരുദ്ധമായി അവരുടെ വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും അതുകൊണ്ട് അത്തരം അധ്യാപകർ അവർക്കെതിരെ സർക്കാർ നടപടി എടുക്കണമെന്നുമാണ് ഉസ്താദിന്റെ ആവശ്യം. ഇത്തരം അധ്യാപകർക്കെതിരെ ശക്തമായ രൂപത്തിൽ നിലപാടെടുക്കണമെന്ന് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുകയാണ്. നമ്മുടെ ഇസ്ലാമിനും ഇസ്ലാമിക വിശ്വാസത്തിനും എതിരായ എന്തെങ്കിലും അവരുടെ മനസ്സിൽ കുത്തിവെക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിനെ ശക്തമായി ചെറുക്കാൻ മാതാപിതാക്കൾ കുട്ടികളെ സന്നദ്ധരാക്കണമെന്ന് സാമൂഹ്യ മാധ്യമത്തിലൂടെ സാജിദ് റാഷിദി എന്ന പുരോഹിതൻ വ്യക്തമാക്കുകയാണ്. ഇതുപോലെയുള്ള വിഷയങ്ങൾ നമ്മുടെ രാജ്യത്ത് എന്തിനാണ് എന്ന് ചോദിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഭാരത് മാതാ കീ ജയ് എന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വേറൊരു കാര്യവും കൂടി കേട്ടോ? യു പിയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നു. അപ്പോ